സാറിന്റെ എത്ര വൈകിയത്. ഞാൻ സാറിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ബസ് കണ്ടില്ലേ, നല്ല കണ്ടീഷനിലാണ്. ടയറെല്ലാം നല്ല പെർഫെക്റ്റ് ആണ്, ബോഡിയൊക്കെ ഓക്കെയാണ്, വൈപ്പർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നുണ്ട്. ഇനി സാറിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതുകൂടെ കിട്ടിയാൽ എല്ലായി. മിസ്റ്റർ മുരളി, മനഃപൂർവ്വം നിങ്ങളെ ദ്രോഹിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ജോലി പ്രവേശിച്ചിട്ട് അധിക നാളായിട്ടില്ലാത്തതുകൊണ്ട് പ്രായോഗികമായ പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടാകാം. പക്ഷേ എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അയ്യോ, ഒരു സഹായവും വേണ്ട സാർ. ഇപ്പം തന്നെ ധാരാളമായി. ഒരു കണക്കിന് യൂണിയനും നേതാക്കളും എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നത്. ഇതിങ്ങനെ അവസാനിപ്പിച്ചു തന്നല്ലോ. അങ്ങനെ ഒന്നും പറയരുത്. ഇതൊരു വെല്ലുവിളിയായിട്ടെടുക്കണം. ചെറിയൊരു കുറ്റബോധം എനിക്കും ഉണ്ട്. ആദ്യം ബസറക്കാൻ ശ്രമിക്കും. ഒരു ഉദ്യോഗസ്ഥനായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. ഒട്ടും ശരിയായില്ലാട്ടോ രുക്മിണി. എനിക്കും തോന്നി ചാണ്ടയുണ്ടാക്കിയത്. അങ്ങനെ വരട്ടെ. ആരായത്? ബസ് മുതലാളിയോ? അമ്മാവനെ പോന്നു. വരില്ലാന്ന് കരുതിയതാ? അത്രയ്ക്ക് അഹങ്കാരമല്ലേ നീ എന്റെ അടുത്ത് കാണിച്ചത്? എന്തഹങ്കാരം? അറിയാമടാ, അന്ന് ഞാൻ ബസ്സിന് കൈ കാണിച്ചപ്പോ നിർത്തിയില്ല. വണ്ടി വിടാൻ ബിസിലടിച്ചതെന്ന് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പൊ എന്റെ മനസ്സൊന്നൊന്നു, ഈ കുട്ടിക്ക് ഇത് നല്ലതല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടും എന്നർത്ഥം. അങ്ങനെ ശപിക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്ത അമ്മാവ? വിശദീകരിക്കാനൊന്നും ഞാനില്ല. നിന്റെ ബസ് തല്ലിപ്പൊളിച്ചെന്നോ സമരം ചെയ്തെന്നോ എന്തൊക്കെ കേട്ടല്ലോ. തെങ്ങും പറമ്പായിരുന്നെങ്കിലേ എനിക്കൊരു മെച്ചം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ബസ് പൊളിഞ്ഞെങ്കിലും എഞ്ചിനെങ്കിലും ബാക്കിയുണ്ടല്ലോ. എന്ന് വെച്ചാൽ? എന്ന് വെച്ചാ ആ മുരളിയോ, എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറഞ്ഞറിഞ്ഞു. മനുഷ്യന് നാണക്കേട് കാരണം ഹോട്ടലിൽ ഇരിക്കാൻ വയ്യാന്നായിണ്ട്. എന്താ, ഞാൻ വല്ലയിടത്തും പോയി കട്ടോ? എങ്കി വിരോധമില്ലായിരുന്നു. നീ കാണിക്കുന്ന കുഴപ്പങ്ങൾ കാരണം രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ നേരെ തിരിവോ ഞങ്ങളുടെ പേടി. ഹോട്ടലിൽ എന്റെ സൂചന കിട്ടി തുടങ്ങി. അന്യായം കാണിച്ചപ്പോ ഞാൻ എതിർത്തു. അതിനവർ ബസ് തല്ലി പൊളിച്ചു. അതുകൊണ്ടൊന്നും ഞാൻ തോറ്റുപോയിട്ടില്ല. കുറച്ച് രൂപയുണ്ടെങ്കിൽ ബസ് ഞാൻ നാളെ ഇറക്കും. എന്തിനു വീണ്ടും തല്ലി പൊളിക്കാനോ? നേരത്തെ ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആരെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു 10-30,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അതിന്റെ എൻആർഐ അക്കൗണ്ടിലേ? അതൊക്കെ എപ്പോഴേ തീർന്നു. വളച്ചു കിട്ടുന്നില്ല. ബസ് ഇറക്കാൻ ചെറിയേട്ടനോ വലിയേട്ടനോ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇത്രയും ധൃതിയുണ്ട് മാവ? ഞാൻ കടം ചോദിക്കുന്ന പേടിച്ചിട്ടാണോ? ഏ, അതുകൊണ്ടൊന്നുമല്ല, അവിടെ പറമ്പിൽ പണിക്ക് ആള് നിൽപ്പുണ്ട്, അതുകൊണ്ടാ. ബസ് ഓടി തുടങ്ങിയാൽ ഞാൻ അപ്പപ്പ കടം തീർക്കാം. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഏർപ്പാടാക്കണം. അപ്പൊ കുമാര, നിങ്ങൾ മുമ്പ് സംസാരിക്കുക, കടയിലാളില്ല. വല്യേട്ടാ, ഞാൻ പറഞ്ഞത് എന്തിനാ നീ ഈ പുലിവാലിനൊക്കെ പോയത്? ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്. ഇപ്പൊ എത്രല്ലേ സംഭവിച്ചുള്ളൂ, കിട്ടിയ കാശിന് അതങ്ങ് വിറ്റുകളാ. ഞാൻ ചോദിച്ചത് കുറച്ച് രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സത്യം പറയാലോ, നിന്നെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്നലെയാണ് ഞാൻ പുതിയൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. മിനി ഞാൻ വന്നിരുന്നെങ്കിൽ. മുരളിക്ക് അറിയാലോ, രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് ഞാൻ. അവരുടെ കാര്യത്തിനായി എന്തെങ്കിലും കരുതി വെക്കണ്ടേ? ആ കടയിൽ ഊണ്ട തിരക്കായിരിക്കും. അപ്പൊ ഞാൻ പോണു കേട്ടോ. നിന്റെ കാര്യത്തിനെനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എന്താ ചെയ്യാ. അതിപ്പോ സണ്ണി ലൂക്കോസ് ബോംബെയിലാ, അവൻ എപ്പോഴാ വരികയെന്നറിയില്ല. ജോണി പാറക്കാടിന്റെ മദറിന് അസുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുക. അങ്ങനെയുള്ളൊരു അവസരത്തില് അവനോട് എങ്ങനെയാ ചോദിക്കുക? മുരളി വിചാരിക്കുന്ന പോലെ അല്ല, അബ്കാരി ബിസിനസ് ഒക്കെ ആകെ തകരാറില്ല. വലിയ ലാഭമുള്ള ബിസിനസ് ആണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. അത് അന്ന് തരക്കേടില്ലായിരുന്നു. എന്താണെന്ന് അറിയില്ല, പെട്ടെന്ന് തകിടം മറിഞ്ഞു. സണ്ണി ബോംബെയിലായതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനും പിടിക്കാനും ഒക്കെ ഉണ്ട്. ഞാൻ ഒരാളായിട്ട് എവിടെയൊക്കെയാ പോവുക? ഈ ആഫീസർമാർക്കാണെങ്കിൽ ഞാൻ ചെല്ലാതൊരു തൃപ്തി വരണ്ടേ? അതുകൊണ്ടാ
അപ്പോൾ ഞാൻ അങ്കിൾ ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ അങ്കിൾ ഓണം കഴിക്കാതെ പോവോ വേണ്ട മോനെ വിശപ്പില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു ഇത്രേ നേരം എവിടെ ആയിരുന്നടി ഇനി കടം തരില്ല എന്ന് ഗോയലേട്ടൻ പറഞ്ഞു എന്നാ അപ്പോൾ തന്നെ ഇങ്ങ് പോരായിരുന്നില്ലേ അച്ഛനെ കണ്ട കാശ് ചോദിക്കാന്ന് വെച്ച് കാത്തു നിന്നതാ രാത്രിയിൽ രണ്ടെണ്ണം കൂടി ഇവിടെ വന്ന് നിൽക്കുകയാണോടി നീ മോളെ കൊണ്ട് നടന്നോ വീട്ടിൽ പോടി നിന്നോടല്ലടി പറഞ്ഞത് വീട്ടിൽ പോവാൻ എന്തിനാ അവിടെ സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നോ അച്ഛനെ ഞങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു വിചാരമുണ്ടോ എനിക്ക് ഒന്നിനെ പറ്റി ഒരു വിചാരമില്ലടി അരി സാധനങ്ങൾ ഇനി കടം തരില്ല എന്ന് ആ പീഡിയക്കാരൻ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാൻ പോലും അരി ഉണ്ടായിരുന്നില്ല ഇനി രാത്രി എന്ത് ചെയ്യും ആ കുട്ടികൾ വിശന്ന് കരഞ്ഞ അച്ഛൻ സമാനം പറയോ ഇതേ പ്രശ്നം തന്നെയാടി എനിക്കും ഇനി ചാരായം കടം തരില്ല എന്ന് എന്നോടും പറഞ്ഞു ഷാപ്പുകാരൻ എന്ത് പറഞ്ഞാലും തലേ കയറില്ല അച്ഛൻ ദേവിയെന്ന് ഞങ്ങളെ കൊന്നോളാ എന്നോട് വഴക്കിടാനാണ് ഭാവമെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം പിന്നെ ഞാൻ വീട്ടിലേക്ക് കാലെടുത്തൂത്തില്ല വേണ്ട സത്യമായിട്ട് ഞാൻ വീട്ടിലേക്ക് കാലെടുത്തു വേണ്ടെന്ന് പറഞ്ഞില്ലേ പോളി സ്വന്തം വീട്ടിന് ഒരു ദൂരം കിട്ടില്ല എന്ന് വെച്ചാൽ വേണ്ടേ ഇവിടെ ആരുമില്ലേ അതെ ടൈലറല്ലേ പിന്നെ ബസ്സില് ആരെങ്കിലും കിടക്കാതെ പറ്റില്ല അതുകൊണ്ട് രാത്രിയില് ഞാൻ അതിനകത്ത ബസ് നന്നാക്കുന്നില്ലേ ആ നന്നാക്കണം എപ്പോഴാ ഇറങ്ങ അത് ഒന്നും തീരുമാനിച്ചില്ല ഒത്തിരി പണിയെടുപ്പിക്കാനുണ്ട് ടയർ മുഴുവൻ പോയല്ലോ പിന്നെ ബോഡിയും ചില്ലും സമയമെടുക്കും ഇത്രയും ദ്രോഹിച്ചവർക്ക് എന്ത് നേട്ടം ഉണ്ടായേ അത് എന്റെ സമയദോഷം എന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ ഞാൻ വന്നത് കുറച്ച് ബുദ്ധിമുട്ടിക്കാനാ ഇവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ടൗണിൽ വരെ പോകാനും വയ്യ വിഷമമില്ലെങ്കിൽ എനിക്ക് കുറച്ച് കഞ്ഞി വെച്ച് തന്നാൽ ഇവിടെ അരി കഴുകിയിടാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിച്ച് തിളപ്പിച്ചാൽ മതി അതുകൊണ്ടാ വേഗം ഇങ്ങോട്ട് പോകുന്നത് ദാ അരി സാധനങ്ങളും കുറച്ച് കൂടുതലുണ്ട് നമ്മളെ ഡ്രൈവർ ചാത്തുട്ടിയാട്ടെ ഞാൻ കണ്ടിരുന്നു പാവത്തിന് മൂന്നാല് പെൺകുട്ടികളാ ശരിക്കും വഴിമുട്ടി വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു നിനക്കും അതാ നല്ലത് ഹംസേ ഞാൻ ഓഫീസിലേക്ക് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു സമയം കിട്ടിക്കാണില്ലായിരിക്കും പണം വാങ്ങാൻ വരാൻ സമയം ഉണ്ടായിരുന്നല്ലോ അയ്യോ അതുകൊണ്ടല്ല പറഞ്ഞ അവധികളൊക്കെ തീർന്നു ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല അത് ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം വാ നമുക്ക് പോ സർ എന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കിയേ പറ്റൂ എപ്പോഴാ ജപ്തി അല്ല അവരുടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാലഞ്ച് ദിവസം അതിനപ്പുറപ്പില്ല ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അഴിച്ചുകൊണ്ട് പോവുകയാണ് പതിവ് ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹകരിച്ചില്ല ഇപ്പൊ ഓട്ടം നിലച്ചു ഇനിയെങ്കിലും സഹകരിച്ചൂടെ അല്ല അവർ കൊണ്ടുപോകാത്ത ബാക്സുകളൊക്കെ നമുക്കൊരു വിലയിടാം എനിക്ക് തരണം ബി പ്രാക്ടിക്കൽ നിങ്ങളൊരു കഴുകനാണ് ശവത്തിന് ചുറ്റും വട്ടം വിട്ട് പറക്കുന്ന കഴുകൻ ഓണറുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടാണെന്നോ ഒക്കെ വിളിക്കാം പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും തെളിച്ചു പറയാം നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ് കുട്ടി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അറിയാമോ ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസലുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ്
ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എന്നെ പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ചപിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം വിടുന്നത് പോലും സൂക്ഷിച്ചു വേണം. എൻ്റെ പ്രതിച്ഛായയുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി. പോട്ടെ. ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ.